അധിഷ്ഠാനപദാവലിയിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന അവസാന പാഠമാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ ഒരു അധ്യായമാണിത്. നമുക്ക് പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം മനസ്സിലാക്കാം. ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോൾ സന്ധ്യയായിരുന്നു. എല്ലായിടത്തും എന്തോ ആപത്ത് വരുന്നത് പോലെ ബഹളമായിരുന്നു. ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അടയ്ക്കുകയും വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്യുന്നത് കണ്ടു. കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിൻ്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചവിട്ടി ഓടുന്നു. വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയുമെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്താവാം കാരണം? കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളുമാരും കച്ചവടത്തിന് വരുന്നത് കണ്ടാണ് എല്ലാവരും ഓടിയത്. അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാർ അവിടെ എത്തിയത്. ഗോവർദ്ധനെ അതിശയിപ്പിച്ച ഒരു കാഴ്ച ആ ഗ്രാമത്തിലുള്ളവരിൽ ഉണ്ടായിരുന്നു. എന്താണത്? അവരിൽ ആർക്കും തള്ളവിരൽ ഉണ്ടായിരുന്നില്ല. അഞ്ചു വിരലുകളോടുകൂടി ജനിച്ച തങ്ങളുടെ വിരൽ മുറിച്ചു കളയേണ്ടി വന്ന അവസ്ഥ ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഗോവർദ്ധനോട് പറയുകയാണ്. നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗം മനസ്സിലാക്കാം. ജാതിയിൽ നെയ്ത്തുകാരായിരുന്നു ഞങ്ങൾ. കമ്പനിയുടെ ഓഫീസർമാരും ഗുമസ്തന്മാരും വന്ന് ഇടയ്ക്കിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ തമ്പടിക്കും. തമ്പടിച്ച് അവർ കച്ചേരി വിളിച്ചു കൂട്ടും. ഞങ്ങൾ നെയ്ത്തുകാരെ കൊണ്ട് അവർ നിശ്ചയിച്ച വിലയ്ക്ക് പട്ടു നെയ്തു കൊടുക്കുവാനുള്ള കരാറുകളിൽ ഒപ്പിടുവിക്കും. കരാറനുസരിച്ച് നെയ്തു കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടി ചാകും വരെ അടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഞങ്ങൾ തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞ് നെയ്ത്ത് ഉപേക്ഷിച്ചു. കുട്ടികളുടെ തള്ളവിരൽ മുറിച്ച് ഗംഗാജിക്ക് എറിഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ ഒരു ആചാരമായി. പക്ഷേ മുക്കാലികൾ ഞങ്ങളെ വിട്ടില്ല. നെയ്ത്തുപേക്ഷിച്ച് കൃഷി ചെയ്യാനും മീൻ പിടിക്കാനും ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അരിയും ചണയും മീനും വാങ്ങുവാൻ കമ്പനിക്കാർ വന്നു. അവർ കൊണ്ടുവന്ന ഉപ്പും പുകയിലയും കറുപ്പും ഞങ്ങൾ വാങ്ങണം. വാങ്ങുന്ന സാധനങ്ങൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്കും അവർ തന്നെ വില നിശ്ചയിക്കുന്നു. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വരും വഴിക്ക് ഒരാളെ കണ്ടു. ചതഞ്ഞ മാംസം പോലെയായ അയാൾ വഴിയിൽ വീണു മരിച്ചു. സ്ത്രീ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നീട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. അകലെ ഇരുന്ന് ചപ്പാത്തി തിന്നുകയായിരുന്ന രണ്ടു കുട്ടികളും ചപ്പാത്തി നിലത്തിട്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ വസ്ത്രങ്ങൾ വെളുത്തതാണെന്ന് ഗോവർദ്ധൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവളുടെ കൈകളിൽ വളകളില്ലെന്നും കമ്പനിക്കാർ പ്രഹരിക്കാനായി ഒരാളെ പിടിച്ചുകൊണ്ടുപോയാൽ അയാൾ സാധാരണ മടങ്ങി വരാറില്ല. അയാൾ മരിച്ചതായാണ് കണക്കാക്കപ്പെടുക. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ടു പോയി. വരും വഴികളിൽ നിങ്ങൾ ഒരു മുക്കാലിയെ കണ്ടുള്ളൂ. നാളെ പോകുമ്പോൾ നിങ്ങൾ എത്രയോ കണ്ടേക്കും. ഇന്നു രാത്രി എത്ര സ്ത്രീകളാണ് വിധവകളാകാൻ പോകുന്നത്? പിന്നീട് അവൾ നിസ്സംഗതയോടെ പറഞ്ഞു. രാത്രി വൈകും വരെ ബസാറിൽ നിന്ന് അലർച്ചകളും നിലവിളികളും ഉയർന്നുകൊണ്ടിരുന്നു. കമ്പനിയുടെ ഗുമസ്തന്മാരും ദല്ലാൾമാരും കടകൾ തുറപ്പിക്കുകയും വ്യാപാരം അടിച്ചേൽപ്പിക്കുകയുമായിരുന്നു. പിന്നെ പിന്നെ ശബ്ദങ്ങൾ ഒതുങ്ങി. മുക്കാലികളുടെ രാത്രി തുടങ്ങി. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിൻ്റെ ഒറ്റമുറിയുടെ ഒരു കോണിൽ ഇന്നലെ മുക്കാലിയിൽ മരിച്ച മനുഷ്യൻ്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു. മറ്റേ മൂലയിൽ ഗോവർദ്ധനും അയാളുടെ കൂട്ടുകാരൻ കുരുടൻ പൂച്ചയും. രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്കു മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു. പുറത്ത് സാമ്രാജ്യങ്ങൾ പണിയുന്നവരുടെ ബഹളം തെല്ലൊന്നൊതുങ്ങിയപ്പോൾ വൈകിയ യാമങ്ങളിൽ എപ്പോഴോ ഉറക്കം അവരെയും അനുഗ്രഹിച്ചു. വെളിച്ചമായപ്പോൾ തള്ളവിരലുകളില്ലാത്ത ആ ഗ്രാമം വീണ്ടും ശാന്തമായിരുന്നു. കടവിൽ നിന്ന് ചരക്കുവഞ്ചികൾ പോയി കഴിഞ്ഞിരുന്നു. ഗോവർദ്ധൻ്റെ യാത്രകൾ ആനന്ദ്. പാഠത്തിൻ്റെ ആശയം നോക്കാം. ജാതിയിൽ നെയ്ത്തുകാരായിരുന്നു ആ ഗ്രാമവാസികൾ. കമ്പനിക്കാർ അവരെ ചൂഷണം ചെയ്തു. കമ്പനി പറയുന്ന വിലയ്ക്ക് നെയ്തു കൊടുക്കാനുള്ള കരാറിൽ നിർബന്ധിച്ച് ഒപ്പിടുവിച്ച് തുണി നെയ്യിക്കുകയായിരുന്നു പതിവ്. അതിന് തയ്യാറാകാത്തവരെ മരിക്കുന്നതുവരെ മുക്കാലിൽ കെട്ടിയിട്ടടിക്കും. ഈ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ
അവരെല്ലാം തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞ് നെയ്ത്തുപേക്ഷിച്ചു. കൃഷിയും മറ്റും ചെയ്തപ്പോൾ അതും കമ്പനി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി. അവർ പറയുന്ന വിലയ്ക്ക് നൽകാത്തവരെ പീഡിപ്പിച്ചു. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ തള്ളവിരൽ മുറിച്ച് ഗംഗയിലെറിയുന്നത് അവരുടെ ആചാരമായി മാറി. വഴിക്കു വച്ച് കമ്പനിക്കാർ തല്ലി ചതച്ച ഒരുവനെ കണ്ടു എന്ന് ഗോവർദ്ധൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. അത് അവരുടെ ഭർത്താവായിരുന്നു എന്ന് ഗോവർദ്ധന് മനസ്സിലായി. പിടിച്ചുകൊണ്ടുപോയവർ മരിച്ചതായി കണക്കാക്കപ്പെട്ടു. ഗ്രാമത്തിൽ ഓരോ ദിവസവും സ്ത്രീകൾ വിധവകളായി കൊണ്ടിരുന്നു. രാത്രി വൈകുന്നതുവരെ ബസാറിൽ നിന്നും അലർച്ചകളും നിലവിളികളും ഉയർന്നു കേട്ടു. കമ്പനികളുടെ ഗുമസ്തന്മാരും ദല്ലാൾമാരും കടകൾ തുറപ്പിക്കുകയും വ്യാപാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ശബ്ദങ്ങൾ ഒതുങ്ങി. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിൻ്റെ ഒറ്റ മുറിയുടെ ഒരു കോണിൽ ആ സ്ത്രീയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു. മറ്റേ മൂലയിൽ ഗോവർദ്ധനും കൂട്ടുകാരനായ കുരുടൻ പൂച്ചയും. രാത്രിയുടെ നേരിയ തണുപ്പ് അവരുടെ ദുരിതങ്ങൾക്കു മീതെ അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു. ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു തെറ്റും ചെയ്യാതെ ദുരിതമനുഭവിക്കുന്നവരാണ് ആ നാട്ടുകാർ. തലേന്നു രാത്രി ബ്രിട്ടീഷുകാർ മുക്കാലിയിൽ കെട്ടിയടിച്ച് കൊല ചെയ്ത അയാളുടെ ഭാര്യയും കുട്ടികളും താമസിക്കുന്ന വീട്ടിലാണ് ഗോവർദ്ധൻ എത്തിയത്. അവരുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും തണുപ്പിക്കാനെന്ന വണ്ണം രാത്രിയുടെ തണുപ്പ് പതിയെ എത്തുന്നു. പകൽ മുഴുവൻ ദുരിതങ്ങളുടെ ചൂടിൽ വലഞ്ഞ ഗ്രാമവാസികൾക്ക് രാത്രിയുടെ തണുപ്പ് അല്പം ആശ്വാസം പകർന്നിരിക്കാം. നേരം പുലർന്നപ്പോൾ തള്ളവിരലുകളില്ലാത്ത ആ ഗ്രാമം വീണ്ടും ശാന്തമായിരുന്നു. കടവിൽ നിന്ന് ചരക്കുവഞ്ചികൾ പോയി കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നെയ്ത്തു തൊഴിലാളികൾ നടത്തിയ യാതനാപൂർണമായ സമരകഥയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ആനന്ദിൻ്റെ മറ്റു കൃതികളും കണ്ടെത്തി വായിക്കുക. നന്ദി.